തിരുവനന്തപുരം റൂറൽ എസ് പി ഡി ശില്പയുടെ ഔദ്യോഗിക വസതിക്ക് മുകളിൽ വീണ മരം മുറിച്ചു മാറ്റാനെത്തിയ ഫയർഫോഴ്സ് ഒരു നടപടിയും സ്വീകരിക്കാതെ മടങ്ങിപ്പോയത് നാണക്കേടായി. സാങ്കേതിക ഉപദേശം ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കാമെന്ന നിലപാടിൽ ആയിരുന്നു ഫയർഫോഴ്സ്. പിന്നീട് ഫയർഫോഴ്സ് മടങ്ങിയെത്തിയെങ്കിലും കള്ളിക്കാട് നിന്ന് വന്ന മരം മുറിപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് വൃക്ഷം മുറിച്ചു മാറ്റിയത്. വി വി വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്യുന്നതിനിടെയാണ് റൂറൽ എസ് പി ഡി ശില്പയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മരം മറിഞ്ഞു വീണത്. അവിടേക്ക് ഫയർഫോഴ്സ് എത്തിയെങ്കിലും അവർ ഈ മരം മുറിച്ചു മാറ്റാതെ തിരികെ പോവുകയായിരുന്നു. വലിയ വീഴ്ചയാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ രാജേഷ് രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. എന്താണ് രാജേഷ് കണ്ടത്? ഒരു 3:20 ഈ ഫയർ എഞ്ചിൻ ഇങ്ങോട്ട് വരുന്ന കണ്ടത്. അപ്പം ഞാൻ അപ്പം തന്നെ 101 വിളിച്ചിട്ട് വിവരം ചോദിച്ചു. അപ്പം അവർ തന്നെ എന്നോട് പറഞ്ഞു IPS കോട്ടേഴ്സിൻ്റെ മേളിലൊരു മരം വീണിട്ടുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോയത്, ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അത് കേട്ട് ഞാൻ നിയമസഭയിൽ പോകാൻ ഇറങ്ങിയതാണ്, നിയമസഭയിൽ പരിപാടികളുണ്ട്, പോകാൻ ഇറങ്ങിയതാണ്. പക്ഷേ അത് പോകാണ്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ എന്തായാലും വലിയ അത്യാഗതാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചാൽ വന്നത്. ഇവിടെ വരുമ്പോൾ ഒരു 4-5 പേര് ഇറങ്ങി വന്ന് ഇതെല്ലാം കയറി ഇറങ്ങി അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഫോണിലൂടി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി. സാർ, ഇത് വേറെ ഒരു സ്ഥലത്ത്, അതായത് കളക്ടറേറ്റിൽ നിന്നതുപോലെയാണ് മരം ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ്, ലൈൻ്റെ ഇപ്പുറത്തും അപ്പുറത്തൊക്കെയാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ഒരു ഹയർ ഒപ്പീനിയൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. പക്ഷേ എന്തായിരുന്നാലും അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചുപോയി. അവർ പോകുമ്പോൾ പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്പെർട്ടുകളുടെ കൊണ്ടുവന്ന് നമുക്കിത് മുറിച്ച് മാറ്റാനേ കഴിയുള്ളൂ എന്നാണ്. ഞാൻ നോക്കുമ്പോൾ വളരെ ഭയാനകമായ അവസ്ഥയാണ്. ഒരു വീട്ടിൻ്റെ മേളിൽ ഒരു വലിയ മരം ഇരിക്കുകയാണ്. പക്ഷേ അത് കണ്ടിട്ട് ഞാൻ നിയമസഭയിൽ പോയി. നിയമസഭയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഫയർഫോഴ്സ് വന്ന് മുറിക്കുമല്ലോ, ആ നേരത്തിൽ പടം എടുക്കാമല്ലോ എന്ന് വെച്ചാൽ ലൈവ് പടം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിയമസഭയിൽ പോയിട്ട് തിരിച്ച് ഓഫീസിൽ വന്ന് പടങ്ങളെല്ലാം കൊടുത്തിട്ട് ഇറങ്ങുമ്പോഴും ഇവിടെ ആരും വന്നിട്ടില്ല. ഒരു കുഞ്ഞുങ്ങളും ഇവിടെ ഇല്ല. വന്ന് ഒരു തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെയുള്ള കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാരത്തിൽ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു അവർ പുറത്ത് നാളിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇത്രയും വലിയൊരു സംവിധാനം നമുക്കിവിടെ നിലനിൽക്കുന്നുണ്ട്. അതും ഒരു ജില്ലയുടെ പാതി അധികം മേധാവിയാണ് ഈ പറഞ്ഞ ശില്പ എന്ന് പറയുന്നത്. അവരുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചത്. സാധാരണക്കാരൻ്റെ വീട്ടിലാണ് എന്താണ് സംഭവിക്കുക? എൻ്റെ പ്രധാനമായിട്ടുള്ള ചോദ്യം ഇതാണ്. ഞാൻ ചോദിച്ചു അതാണ്, പോലീസ് നിങ്ങൾക്ക് ധൈര്യമുള്ള ആരും ഇല്ലേ? പോലീസോട് ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾക്ക് ധൈര്യമുള്ള ആരും ഇല്ലേ? നിങ്ങൾ അവരെ നിങ്ങളുടെ ഫോഴ്സിനെ കൊണ്ടുവന്ന് മുറിച്ച് മാറ്റ്. കാരണം ഇവിടെ കുട്ടികളുണ്ട്, കുട്ടികളുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ആ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നു, ആളുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒച്ച ഉൾപ്പെടെ കേൾക്കുന്നതുകൊണ്ട് ഞാൻ അവരുടെ ചോദിച്ചു നിങ്ങളിത് ചെയ്യുക, കാരണം ഇത് എന്തെങ്കിലും സംഭവിച്ചു ഈ വെയിറ്റ് കയറിക്കൊണ്ട് ഒരു അല്പം പൊട്ടലോ മറ്റെങ്കിലും വന്നാൽ ബിൽഡിങ്ങിന് തകരാറുണ്ടാവും. ഇത് കോൺട്രാക്ടർമാർ കിട്ടിയതാവാം, കോൺട്രാക്ടർമാരുടെയും ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അവിടുത്തെ സംസാരിച്ചെങ്കിൽ ഒരു കാർക്കും പറഞ്ഞില്ല. ഒടുവിൽ ഏറ്റവും അവസാനം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ബി സന്ധ്യ IPS അതിൻ്റെ മേധാവിയെ ഞാൻ വിളിച്ചു. വിളിച്ചപ്പോൾ അവർ മീറ്റിങ്ങിലാണ്, ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നേരത്തെ എടുത്ത പടങ്ങളും ഫയർഫോഴ്സ് നിൽക്കുന്ന പടങ്ങളും ഇന്ന സ്ഥലവും കാണിച്ചുകൊണ്ട് ടെക്സ്റ്റിന് ശേഷം എനിക്ക് അവർ തന്ന മറുപടി അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. അതിന് ശേഷമാണ്, അത് 3:10 നടന്ന സംഭവം ഇപ്പോൾ 6:20 ഇതുവരെ മുറിച്ച് മാറ്റിയിട്ടില്ല. ഇപ്പോൾ പുറത്തു നിന്നുള്ള സാധാരണ മരം മുറിക്കാൻ പോകുന്ന തൊഴിലാളികൾ അവർ വന്നാണ് ഇത് മുറിച്ച് മാറ്റുന്നത്. കള്ളിക്കാട് നിന്നുള്ള ഒരു ടീമിനെ പോലീസ് വിളിച്ചു വരുത്തി, പോലീസിലുള്ള ആൾക്കാരെല്ലാം ചേർന്ന് വിളിച്ചു വരുത്തി. അവരിതേ ഇപ്പോൾ വന്നു, പണി തുടങ്ങുമ്പോൾ ആണ് അവർ നിൽക്കുന്നത്. ഞാൻ എനിക്ക് എൻ്റെ ബലമായ സംശയം വേറൊന്നും ഇല്ല, ഇത്രയും സംവിധാനങ്ങൾ നമുക്കുണ്ട്, ഈ സംവിധാനത്തിൽ വെച്ച് എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ സിറ്റുവേഷൻ വന്ന് നമ്മൾ എന്ത് ചെയ്യും? പാനിക്ക് അവിടെ നിൽക്കാനല്ലേ പറ്റൂ. പക്ഷേ ഇത് വളരെ ദയനീയമായിപ്പോയി. രാജേഷ് ഇതിൻ്റെ ദുസ്സാക്ഷിയാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു റൂറൽ എസ്പിയുടെ വീട്ടിൽ മരം മറിഞ്ഞു വീണിട്ട് ഇത്രയും സമയമായിട്ടും അത് മുറിച്ചു മാറ്റാൻ പറ്റിയില്ല എന്നത് ഒരു ദയനീയ അവസ്ഥ തന്നെയാണ്. കൃഷ്ണപ്രസാദിനൊപ്പം വി വി വിനോദ്, News 18, തിരുവനന്തപുരം.